മോദിക്കെതിരായ യുദ്ധത്തിന് പ്രവർത്തകരോട് ആഹ്വാനം ചെയ്ത് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കഠിന പ്രയത്നം ചെയ്താൽ കേരളത്തിൽ ഇത്തവണ ഇരുപത് സീറ്റും നേടാൻ കഴിയുമെന്നും സമരാഗ്നി യാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് രേവന്ദ് റെഡ്ഡി പറഞ്ഞു നേതാക്കളുടെ പ്രസംഗം തീരും മുൻപ് പ്രവർത്തകർ എഴുന്നേറ്റ് പോയതിൽ കെ പി സി സി പ്രസിഡന്റ് നീരസം പ്രകടിപ്പിച്ചു പ്രവർത്തകർ ക്ഷീണിതരാണെന്ന കാര്യം പ്രസിഡന്റ് ഉൾക്കൊള്ളണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി വിവരങ്ങളുമായി കെ സി ബിബിൻ ചേരുകയാണ് ബിബിൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെ ജനകീയ പ്രക്ഷോഭയാത്ര എന്ന നിലയിലാണ് കാസർകോട്ട് എന്ന് കെ പി സി സിയുടെ സമരാഗ്നി പുറപ്പെട്ടത് ഇരുപത് ദിവസം കൊണ്ട് തിരുവനന്തപുരത്ത് സമാപിക്കുന്നു എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ജാഥ ഇവിടെ എത്തിയത് ഏറ്റവും പ്രധാനം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഈ ജാഥയിൽ നിന്നെത്തി അദ്ദേഹം മോദിക്കെതിരായ യുദ്ധമാണ് ഇതെന്ന് പ്രഖ്യാപിക്കുന്നു ഇരുപതിൽ ഇരുപത് സീറ്റും നേടാൻ കേരളത്തിൽ സാധിക്കും കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ നിശ്ചിതമായി വിമർശിക്കുന്നതാണ് ജിഗ്നേഷ് മേവാനിയുടെയും സച്ചിൻ പൈലറ്റി എല്ലാം തന്നെ പ്രസംഗം നേരത്തെ രേവന്ത് റെഡ്ഡി പ്രധാനമായും സംസാരിച്ച അദ്ദേഹത്തിന്റെ സംസ്ഥാനത്ത് ബിആർഎസ് ഏ നിലയിലാണോ അഴിമതി നടത്തിയത് അതുപോലെയുള്ള സർക്കാരാണ് സംസ്ഥാനത്ത് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത് എന്നാണ് യുവർ ഗവൺമെന്റ് when he has visited to telangana and he he was with kcr he was eating with kcr കാസർകോട് മണ്ഡലത്തിൽ നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ജനങ്ങളിൽ നിന്ന് കൂടുതൽ പരാതികൾ ഉൾപ്പെടെ സ്വീകരിച്ചുകൊണ്ടാണ് കെ പി സി സിയുടെ സംഘം ഈ യാത്രയിൽ പുറപ്പെട്ടത് അതുകൊണ്ട് തന്നെ വലിയ ആവേശം താഴെത്തട്ടിലെ ജനങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഈ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കെതിരായ പ്രശ്ന പ്രശ്നങ്ങൾ ജനീയ ജനങ്ങളിലേക്ക് എത്തിക്കാനും സാധിച്ചു എന്ന ആത്മവിശ്വാസം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ സമ്മേളനം സമാപിക്കുമ്പോൾ അവസാന ഘട്ടത്തിൽ നേതാക്കൾ പ്രസംഗിക്കുന്ന സമയത്ത് കുറേയധികം പ്രവർത്തകരെല്ലാം തന്നെ ഒഴിഞ്ഞു പോയിരുന്നു അതിൽ ഇപ്പം രോഷാകുലി കെ സുധാകരൻ സംസാരിച്ചു പക്ഷേ അങ്ങനെ അവരെ പറയേണ്ടതില്ല പ്രത്യേകിച്ച് മൂന്ന് മണി മുതൽ വന്ന ആളുകളാണ് അഞ്ച് മണിക്കൂറൊക്കെ പിന്നിട്ട് നിൽക്കുന്നു പന്ത്രണ്ട് പേർ പ്രസംഗിച്ചു അതുകൊണ്ട് അവരെ പ്രവർത്തകരുടെ വികാരം കൂടെ മനസ്സിലാക്കണം പ്രസിഡന്റ് അങ്ങനെ കാണേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം ഒരു രമ്യതയിൽ പരിഹരിക്കുന്ന രീതിയിലൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചതായാലും ഈ സമ്മേളനം അവസാനിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങി നിൽക്കുന്നു കോൺഗ്രസ് എന്നതാണ് ഏറ്റവും ഒടുവിൽ ചിത്രം